നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്, ഇറ്റാലിയൻ തിരാമിസു കേക്കാണ്. ഒരുപാട് പേര് കുറേ ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേക്ക് റെസിപ്പിയാണത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കുകളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. കേക്കിൻ്റെ ബേസ് മുതൽ, സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്നത്, ഒരു ബിസ്ക്കറ്റ് ടൈപ്പിലാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, പക്ഷെ എല്ലായിടത്തും ഒന്നും കിട്ടില്ല, അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓവൻ ഇല്ലാതെ ഓവൻ സെറ്റപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ ഇറ്റാലിയൻ തിരാമിസു ലേഡി ഫിംഗർ. ഇത് സാധാരണ ബിസ്ക്കറ്റ് പോലെയല്ല, കേക്കും അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു ഐറ്റമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓയിലോ ബട്ടറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു ലുക്കൊക്കെ കണ്ടോ, സാധാരണ നമ്മുടെ കേക്ക് പോലെയല്ല ഇതിൻ്റെ ഒരു കാണാനുള്ള ഒരു ലുക്ക്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇത് കേക്ക് സോക്ക് ചെയ്യുന്ന സിറപ്പാണെങ്കിൽ ഒരു പ്രത്യേക സിറപ്പിലാണ്. പിന്നെ ക്രീമാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ഈ ഒരു കേക്ക് ഈ ഒരു ലേഡി ഫിംഗർ കൊണ്ടല്ലാതെ സാധാരണ കേക്കിൻ്റെ ബേസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ, കാരണം ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇറ്റാലിയൻ തിരാമിസു കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള രീതി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ അഡീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ ചിക്കൂസ് ഡൈൻ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിവ് അവേയിലും പങ്കെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗിവ് അവയെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒത്തൻറ്റിക് ക്ലാസിക് ഇറ്റാലിയൻ തിരാമിസു കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേക്കിൻ്റെ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഇത് സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ആണ് കേട്ടോ, അതിലേക്ക് കുറച്ച് ഓയിലാക്കി ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബട്ടർ പേപ്പറും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം കുറച്ച് വലിയ തരിയാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ കേക്കിന് പൊടിക്കുന്ന പോലെ പൊടിക്കണ്ട, ഇതിപ്പോൾ കണ്ട ചെറിയ പഞ്ചസാര തരി പോലെ ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയുടെ മഞ്ഞയും 4 മുട്ടയുടെ വെള്ളയുമാണ്. മഞ്ഞ ഒരു പാത്രത്തിലും വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ വെള്ളയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞ് വരുന്നവരൊന്ന് ബീറ്റ് ചെയ്യാം. ഈ മഞ്ഞ കളയണ്ട കേട്ടോ, നമുക്കിത് പിന്നെ നമുക്ക് കേക്കിലേക്ക് തന്നെ ഉപയോഗിക്കാം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം, ഒരുമിച്ചിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂണായിട്ട് ഇട്ട് കൊടുത്താൽ അടിച്ചെടുക്കാം. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് മുഴുവൻ ഇടേണ്ട. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മാറ്റി വെച്ച് ബാക്കിയെല്ലാം ഈ ഒരു മുട്ടയുടെ വെള്ളയിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. അതപ്പം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തതുപോലെ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ടിപ്പം നമ്മളിത് കമത്തി നോക്കുന്ന സമയത്തൊന്നും താഴെ ഒന്ന് വീണുപോലെ നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീമൊക്കെ അടിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യം ലോ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം പിന്നെ അങ്ങ് തേർഡ് സ്പീഡിലിട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. അത് മതി. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം ബാക്കിയുള്ള ആ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് അടിച്ച് പതപ്പിച്ച് അതിൻ്റെ കളർ അങ്ങ് മാറി ഒരു വൈറ്റ് കളർ ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ സമയം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതപ്പം നല്ല ലൈറ്റ് കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ള പതപ്പിച്ച് വെച്ചില്ലേ, അതിന് കുറച്ചെടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഇത്രയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ വെള്ളയുടെ കട്ടകളില്ലാതെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. അത് നമുക്ക് അരിച്ചിട്ട് കുറേശ്ശെയായിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഓയിൽ ബട്ടർ ഈ വക കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ മൈദയുടെ കൂട്ട് കൂട്ട് കുറേശ്ശെയായിട്ടിട്ട് പതുക്കെ പതുക്കെ അങ്ങ് ആ ഒരു ഫ്ലഫിനെസ് മാറാതെ മിക്സ് ചെയ്തെടുക്കണം. ഇത് സ്പാച്ചില വെച്ച് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് അടച്ചൂടെ മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് മിക്സ് ആവാനായിട്ട് പാടുണ്ട്, കുറച്ച് അധികം തിക്കായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മുട്ടയുടെ വെള്ളം പതപ്പിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി മൈദ ബാക്കി മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുട്ടയുടെ വെള്ളം മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്, അതിൻ്റെ ഒരു ഫ്ലഫിനെസ് മാറാൻ പാടില്ല. പിന്നെ അതിൻ്റെ എഗ് വൈറ്റിൻ്റെ കട്ടകളില്ലാതെ ഒന്ന് ശ്രദ്ധിക്കണം. കട്ടകൾ ചിലപ്പോൾ അവിടെ ഇവിടെയായിട്ട് കട്ടയെ പിടിച്ചിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന്
മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മതി, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ. നമുക്ക് ഒരു ഈ ബാറ്റർ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. പൈപ്പിംഗ് ബാഗൊക്കെ വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ ഒരു ഹോൾ ഇട്ടിട്ട് പൈപ്പിംഗ് ബാഗ് പോലെ ഉപയോഗിക്കാം കേട്ടോ. അപ്പം പഞ്ചസാരയൊക്കെ വരുന്ന കവറൊക്കെ ഉണ്ടതിന് അതിൻ്റെ ഒരു കോണ് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സാധാരണ പൈപ്പിംഗ് ബാഗ് പോലെ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിൽമയുടെ കവർ ഒക്കെ എടുക്കാം. അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ഒന്നുമില്ല, നമ്മൾ ആ ഒരു നേരത്തെടുത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്, ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ. അത്രയേ ഉള്ളൂ. എൻഡിൽ വരുമ്പം കുറച്ചൊന്ന് മേലോട്ടാക്കിയിട്ട് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. ഇപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ലേഡി ഫിംഗർ എന്നാണ് പറയുന്നത്, ഇപ്പോൾ ഏകദേശം ഒരു ഫിംഗർ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിൽ കൊള്ളുന്ന പാത്രം എടുത്തിരുന്നാൽ മതി. ആ പാത്രത്തിൽ എത്ര മാത്രം കൊള്ളിക്കാമോ അത്ര മാത്രം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വീർത്ത് വരുമൊന്നുമില്ല, കുറച്ചൊന്ന് പൊങ്ങി വരും. നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കാം. അത് മതി. നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ലപോലെ ചൂടായി കിടക്കുകയാണ്. ഞാനൊരു ഒരു 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് തുറന്ന് അതിലേക്ക് നമുക്ക് നമ്മുടെ പ്ലേറ്റ് വെച്ചു കൊടുക്കാം. അപ്പം നല്ല ചൂടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം കറക്റ്റ് സൈസാണ് ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കൈ ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ്. നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180°C 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അത് ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഞെങ്ങുന്നൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. കറക്റ്റ് പാകമാണ്, ഇപ്പം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഇരിക്കുകയാണ്. അടിഭാഗമൊക്കെ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് സമയം വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് എടുക്കുകയാണ്. ഇപ്പോൾ ഓവനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നും ചൂട് വരുന്നതുകൊണ്ട് മുകൾ ഭാഗത്തിനും കുറച്ചൊരു കളർ ചേഞ്ചൊക്കെ വന്ന് ഒരു കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ടൊക്കെ ഇരിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ഇങ്ങനെ ചെയ്താലും നമുക്ക് കേക്കിന് വേണ്ടിയിട്ടല്ലേ, അപ്പം ഒരു പ്രശ്നവുമില്ല. ഇത് മതി, നമുക്കിതിന് എടുക്കാം. എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, കൈയൊന്നും കൊള്ളാതെ തണുക്കാനായിട്ട് മാറ്റാം. അതവിടെ ഒന്ന് തണുക്കട്ടെ. അതേസമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ പ്ലേറ്റ് വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ ഞാൻ എടുത്തിട്ട് ഇതേപോലെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ അങ്ങനെ തന്നെ ഇതേപോലെ തന്നെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് എടുക്കാനാവുന്ന സമയത്തേക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്തോട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ രണ്ടാമത്തതും ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തത് അത്രയ്ക്ക് ഭയങ്കര ഷേപ്പിലൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തതുകൊണ്ട് കുറച്ചൊന്ന് പരത്തിയിട്ടൊക്കെയാണ് ഉള്ളത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് കേക്കിന് വേണ്ടിയല്ലേ. രണ്ടു പ്രാവശ്യം ചെയ്ത് മൂന്നാമത്തതാണ് ഇത്. മൂന്നാമത്തെ ബാക്കി വന്നത് ഞാൻ ഉണ്ടയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഷേപ്പൊന്നും വലിയ വിഷയമൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊരു വേറൊരു അടപ്പിലാണ് വെച്ചത്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതും എടുത്ത് ഇതിപ്പം ഈ രണ്ടാമത്തതും തണുത്തിട്ടുണ്ട്, അത് നിന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇപ്പം മുറിയുന്നുണ്ട്. കേക്ക് പോലെയല്ല, ബിസ്ക്കറ്റ് പോലെയല്ല. നമ്മൾ സാധാരണ ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു കേക്കാണോന്ന് ചോദിച്ചാൽ കേക്കും അല്ല, ബിസ്ക്കറ്റാണോന്ന് ചോദിച്ചാൽ ബിസ്ക്കറ്റും അല്ല. ഇത് രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരു പരുവാണ്. പക്ഷേ ഓവനിൽ വെക്കുകയാണെങ്കിൽ മുകൾ ഭാഗവും കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ് കിട്ടും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്കിത് കേക്കിനായതുകൊണ്ട് ഈ ഒരു ഓവൻ സെറ്റപ്പിൽ ചെയ്താൽ മതി. 2-3 ദിവസം മുമ്പൊക്കെ നമുക്കിത് ഉണ്ടാക്കി വെക്കാം, അതൊന്നും വലിയ പ്രോബ്ലം ഇല്ല. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ടിന്നിലിട്ട് വെക്കുകയാണ്, നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് മാസ്കർപോണെ ചീസാണ്. ഇപ്പോൾ നമുക്ക് സാധാ കടയിൽ നിന്ന് വാങ്ങിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കാം. പിന്നെ നമ്മുടെ ഓൾറെഡി റാഫലോ കേക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് കാണിക്കാം. ഇപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമ്മൾ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്, 250 ml ആണേ. അത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിള ഇങ്ങനെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ക്രീം ചീസ് ഒന്നും ഉണ്ടാക്കുന്ന പോലെ ഇത് പിരിഞ്ഞൊന്നും വരില്ല, നല്ല കട്ടിയായിട്ട് വരികയാണ് ചെയ്യുക. നമ്മൾ കുറച്ച് സമയം വെച്ച് ഒന്ന് തിളപ്പിക്കണം. നമ്മളിതിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മതി, കുറച്ച് സമയം 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചിരുന്നാൽ മതി. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് നല്ലൊരു വൃത്തിയുള്ള ഒരു വെള്ളത്തുണി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് സാധാരണ ചീസ് ആക്കുന്ന പോലെ തന്നെ പതുക്കെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് ആ വെള്ളം അങ്ങ് കളയാൻ കണ്ടതാ, വെള്ളം അടിയിൽ വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളം മുഴുവനായിട്ട് പോകണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് 5-6 hours ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ ഇത് നമുക്ക് തലേദിവസം ചെയ്ത് വെക്കാം കേട്ടോ. തലേദിവസം ഈ ഒരു സംഭവം ചെയ്ത് വെച്ചിരുന്നാൽ പിറ്റേ ദിവസം നമ്മൾ കേക്ക് ഉണ്ടാക്കും സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവും. ഇപ്പോൾ തണുത്തിട്ടുണ്ട്, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 2 മുട്ടയുടെ മഞ്ഞ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ലേഡി ഫിംഗർ ഉണ്ടാക്കി തരുന്നതന്നെയാണെങ്കിൽ അതിൽ ബാക്കി വന്ന ഒരു മുട്ടയുടെ മഞ്ഞയില്ലേ, അത് ഇതിലെടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടെ മാത്രം എടുത്തിരുന്നാൽ മതി. ഇനി മഞ്ഞക്കകത്തോട്ട് നമുക്കൊരു 1/2 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 cup പഞ്ചസാരയുടെ
ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി വേവിച്ച് എടുക്കണം. അപ്പം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. സൈഡിൽ കൂടെ ഒന്നും ആവി വെള്ളം വീഴാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളത് ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടായി വരും. ഇട്ടിരിക്കുന്ന പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നല്ലപോലെ ചൂടാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. നമ്മൾ സാധാരണ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഡയറക്റ്റ് അടുപ്പിൽ വെക്കരുത് കേട്ടോ. പാലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നമ്മളിതിൽ പാലൊന്നും ഒഴിക്കാണ്ട് മുട്ടയുടെ മഞ്ഞ മാത്രമാണ് ചൂടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഡബിൾ ബോയിലിംഗിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ആ പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായി, മുട്ട കുറച്ചൊന്നും നല്ല തിക്കായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, അത് എൻ്റെ പതഞ്ഞ് വന്നതുപോലെ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. പിന്നെ നമ്മൾ ഇതിനകത്ത് വിരൽ മുക്കി നോക്കിയാൽ നമുക്ക് വിരൽ മുക്കാൻ പറ്റില്ല, അത്രയും അധികം ചൂടായിരിക്കണം. ഇതൊക്കെയാണ് ഇത് നമ്മൾ അടുപ്പത്തു നിന്നെടുക്കാനുള്ള ആ ഒരു പാകം. കാരണം നമ്മളിത് ആസ് സച്ച് ആണ് ഉപയോഗിക്കുന്നത്, ഇനി നമ്മളിത് വേവിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമ്മുടെ സോക്ക് ചെയ്യാനുള്ള സിറപ്പ് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 teaspoon ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഡയറക്റ്റായിട്ട് അടുപ്പത്തോട്ട് ഇട്ടാലും മതി, ഓഫാക്കുന്ന സമയത്ത് എല്ലാം കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മതി, ഇത് അവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം ചേർത്ത് കൊടുക്കണം. റമ്മാണ്, റമ്മ് അല്ലെങ്കിൽ വൈൻ ചേർത്ത് കൊടുക്കാം. അതവരെ റമ്മും വൈനും ഒക്കെ കഴിക്കാത്തവരാണെങ്കിൽ ചേർക്കണമെന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ആ ഒരു കുത്തലോ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ ബാച്ചിലേഴ്സൊക്കെയാണ് റമ്മൊക്കെ ഇവരൊക്കെ വെള്ളമൊക്കെ അടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 tablespoonോ 2 tablespoonോ ചേർത്ത് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പം 1 tablespoonേ ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ സ്പെഷ്യൽ സിറപ്പും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ ഒരു സിറപ്പിൽ കേക്ക് സോക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഒരു 6 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. കണ്ടത് നമ്മുടെ ഫ്രഷ് ക്രീം വെച്ചുണ്ടാക്കിയ മാസ്കർപോണെ ചീസാണ്, നല്ല തിക്കായിട്ടാണുള്ളത്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ട, പൊട്ടി പൊട്ടി വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് പെട്ടെന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നുമുണ്ട്, കട്ടിയല്ല. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇതാ വേവിച്ച് വെച്ച മുട്ടയുടെ മഞ്ഞയും വാനില എസൻസും പഞ്ചസാരയൊക്കെ കൂടെ വേവിച്ച് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ, തണുത്തതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ നല്ലപോലെ അങ്ങ് അടിച്ചെടുത്താൽ മതി. ഇപ്പം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു തിരാമിസു കേക്കിൻ്റെ ക്രീം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്രീമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. അപ്പം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 cup വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബിസ്ക് വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റണം. ആ ഒരു പരുവം വരെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം അങ്ങ് ലൂസായി പോവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ചീസിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, ക്രീം ലൂസായി പോകുമൊന്നുമില്ല, അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 teaspoon ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത്. ഞാൻ ചേർക്കുന്നത് ബ്രൂ ആണ്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കേക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, റമ്മാണ്. 1 tablespoon റമ്മാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ റമ്മ് അല്ലാന്നുണ്ടെങ്കിൽ വൈൻ ചേർത്ത് കൊടുക്കാം. അവർ റമ്മും വൈനൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ചേർക്കണമെന്നില്ല, അപ്പോൾ ചേർക്കാതെ ഉണ്ടാക്കാം. പക്ഷെ ഇത് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് കിക്കാവോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കണം. ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. വിസ്ക് വെച്ചാണെങ്കിൽ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഹോം ബേക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനോട് ചോദിക്കണം അവർ റമ്മ് കഴിക്കുമോ എന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, കഴിക്കുമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചേർക്കാതെ ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷെ ചേർത്താൽ അത് വേറൊരു ലെവലാണ്. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പാച്ചുല വെച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കറക്റ്റായിട്ട് അങ്ങോട്ട് മിക്സായിട്ട് വരില്ല. ഇതപ്പം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാവും ക്രീം ലൂസായിട്ടൊന്നുമില്ല, നല്ല തിക്കായിട്ട് തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ സ്പ്രിംഗ് പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഈ ഒരു സ്പ്രിംഗ് പാനിലേക്ക് സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കത് എടുക്കാനും ഡിമോൾഡ് ചെയ്ത് എടുക്കാനാണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിലുണ്ട് എടുക്കാം.
നമ്മൾ ചീസ് കേക്ക് ഒക്കെ ചെയ്തില്ലേ, അതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഈ ഒരു സ്പ്രിംഗ് പാൻ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ കേക്ക് ട്രെയിലാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ ട്രേക്കകത്തോട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ എടുക്കരുത് കേട്ടോ, ബട്ടർ പേപ്പർ പുറത്തോട്ട് എടുക്കുമ്പോഴത്തേക്കും കീറിപ്പോവും, കാരണം അതിൽ നനവൊക്കെ വരുന്നതാണ്. രണ്ടിപ്പോൾ നമ്മളിപ്പോൾ പഞ്ചസാരയൊക്കെ വാങ്ങിക്കുന്ന കവറോ അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് വലിയൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുത്തിരുന്നാലും മതി. ഞാനിപ്പോൾ ഇത് പ്ലം കേക്കൊക്കെ പാക്ക് ചെയ്യുന്ന ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് പ്ലാസ്റ്റിക് കവർ നല്ല ഉള്ളിലോട്ടാക്കിയിട്ട് അമർത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കവർ ശരിക്കും നമ്മൾ ബട്ടർ പേപ്പർ വെക്കുന്ന പോലെ അത്ര കൗണ്ട് ഈസിയല്ല. നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് ട്രേയുടെ അടിയിലോട്ട് ബാക്കി വെച്ചത് അങ്ങോട്ട് കയറ്റി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അവിടെ അങ്ങ് ഇരുന്നോളൂ. ഇപ്പം നമ്മുടെ ടിരാമിസു കേക്കിൻ്റെ ബേസ് റെഡിയാക്കി വെച്ച ബേസാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ടിരാമിസു ബിസ്ക്കറ്റ് സിറപ്പിലൊന്ന് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. പെട്ടെന്നൊന്നും അല്ല, ഞാൻ കുറച്ച് നല്ലപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ആ ഒരു ജ്യൂസിനെസ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നന്നായിട്ട് തന്നെ സോക്ക് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് മുക്കി പെട്ടെന്ന് അങ്ങ് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത് ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് മുക്കി വെക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകും. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കാം. അത് നമ്മൾ നന്നായിട്ടെല്ലാം അടുക്കി 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 അങ്ങ് വെച്ച് കൊടുക്കുകയാണേ. ഇനി ഒരു ബിസ്ക്കറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് മുറിച്ച് മുറിച്ച് ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല, ആ വലിയ വലിയ ഗ്യാപ്പുകൾ മാത്രം. ബാക്കിയുള്ളടത്തേക്ക് ക്രീം പോയിക്കോളും, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ക്രീം അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആ സ്പാച്ചുല വെച്ച് തന്നെ ആ ഗ്യാപ്പിലേക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ ഗ്യാപ്പ് ഫുള്ള് നമ്മുടെ ഈ ഒരു ക്രീം വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് എല്ലായിടത്തോട്ടും ഒന്നുകൂടെ ഒന്ന് നല്ല ലെവലാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം കൂടെ കുറച്ചെണ്ണം നമ്മുടെ സിറപ്പിലെടുത്ത് ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് അങ്ങ് പ്രസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് സമയത്തിൽ കിടക്കുമ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് അങ്ങ് സോക്കായിട്ട് കിട്ടും. ഗ്യാപ്പിൽ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം തന്നെ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ആ ഒരു ഗ്യാപ്പിലേക്ക് ഒന്ന് ഫില്ല് ചെയ്യുന്ന തരത്തിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ക്രീം ആക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ സിറപ്പിൽ ഫുള്ളായിട്ട് മുക്കി വെച്ചിട്ടുണ്ട്. ഒരു പീസ് എടുത്ത് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കേക്ക് ട്രേ എന്ന് പറയുന്നത് 7 ഇഞ്ച് വരുന്ന കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എടുത്ത ബിസ്ക്കറ്റിൽ 2 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി മുഴുവനും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് സിറപ്പും ബാക്കിയൊന്നുമില്ല, ഫുള്ള് ഖാലിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിലത്തെ ടോപ്പ് ലെയറും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്രീം വെച്ച് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ക്രീം ബാക്കി വെക്കണം കേട്ടോ, നമുക്ക് അവസാനം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഫുള്ള് ഇതിൻ്റെ മുകളിൽ ഇടരുത്. അപ്പോൾ അത് സ്പൂൺ വെച്ച് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഇതിൻ്റെ മുകളിൽ ഇതിനകത്തുനിന്ന് അങ്ങ് എടുക്കണം. കവർ അങ്ങ് പിടിച്ച് അങ്ങ് പതുക്കെ അങ്ങ് പൊക്കി എടുക്കാം. എന്നിട്ട് ഒരു നേരെ ഡയറക്റ്റായിട്ട് ഒരു നമ്മുടെ കേക്കിൻ്റെ ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ബോർഡില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു പ്ലേറ്റിലേക്ക് വെച്ചിരുന്നാലും മതി. ഇനിയിപ്പോൾ അതൊക്കെ ആ കവർ അങ്ങ് മാറ്റി കൊടുക്കാം. കവർ മാറ്റുമ്പോൾ കവറിൻ്റെ മുകളിലേക്കൊക്കെ കുറച്ച് ക്രീമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അതൊക്കെ അങ്ങ് മാറ്റി കേക്കിൻ്റെ മുകളിലേക്ക് തന്നെ അങ്ങ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കവറ് മാറ്റണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഒരു സൈഡ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്പാച്ചുല വെച്ച് പതുക്കെ അങ്ങ് തള്ളി 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 അങ്ങ് കൊടുക്കാം കേക്ക്. ആ സമയത്ത് ആ പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങ് പതുക്കെ അങ്ങ് പുറകോട്ട് വലിച്ചാൽ മതി. അടിപൊളി, അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാധാ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുകളിലിട്ടിരിക്കുന്നത് ആ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി വെച്ചിരിക്കുന്ന ക്രീം സൈഡിലും കൂടെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. സൈഡിലപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ക്രീം വെച്ചിരുന്നാൽ മതി, റൗണ്ടിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ റൗണ്ട് ട്രെയിലാണല്ലോ വെച്ചത്. ഇതേപോലെ തന്നെ സ്ക്വയർ ട്രെയിലും ചെയ്തെടുക്കാം. സ്ക്വയർ ട്രെയിൽ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സൈഡിൽ ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്ക്രേപ്പർ, ആ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ എല്ലാം അവിടെ അങ്ങ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രേപ്പർ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തങ്ങ് എടുക്കാം. സ്ക്രേപ്പ് പെട്ടെന്ന് നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സാധാരണ കേക്ക് പോലെ തന്നെ നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. മോൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാം ശരിക്കും, കാരണം ഇറ്റാലിയൻ ടിരാമിസു കേക്കില്ല, അപ്പോൾ അതിനധികം ഡെക്കറേഷനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് അതിന് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നല്ല തിക്കാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള പൊടി പൊടി പോലെ കിട്ടും കേട്ടോ. അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഗ്രേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പപ്പണി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ മണിമണിമണി പോലെ കിടക്കും. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഇടാനും ഒക്കെ എളുപ്പം. കണ്ട 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചപ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടുണ്ട്, വീഴുന്ന ഒച്ചയായിട്ടില്ലേ.
അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കുന്നില്ല. എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇതിൻ്റെ കളറൊക്കെ പറ്റി പിടിച്ച എല്ലാം കൂടെ കൂടി ചേർന്നൊക്കെ ആയിപ്പോൾ ഇതെല്ലാം നല്ല വേറെ വേറെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം, ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. മുകൾ ഭാഗം മുഴുവനായിട്ടും സാധാരണ എല്ലാവരും കൊക്കോ പൗഡറാണ് ഇടുന്നത്, അത് പക്ഷേ അൺസ്വീറ്റൻ്റ് ആണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു കൈപ്പുരസമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. ഇത് മാത്രം മതി. ഞാൻ പക്ഷേ കുറച്ച് ഒരു കുറച്ചും കൂടെ ഒരു കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കളർ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എഡിബിളാണ് അത്. അവിടെ എവിടെയായിട്ട് വലുതും ചെറുതും ഒക്കെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ അടിയിലും ഇതേപോലെ തന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ പക്ഷേ ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് ആണ്, വടിവടി പോലത്തെ സ്പ്രിങ്കിൾസ് ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതങ്ങ് അടിഭാഗത്ത് മാത്രമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാണ്. മതി, അടിപൊളിയായി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ഇത്രയും മതി, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം, നാളെ എടുക്കാം. ഒന്ന് സെറ്റായിട്ട് കിട്ടണ്ടേ, ഇനി സമയമില്ല. എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ, മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് സോക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കിതിനെ എടുക്കാം. പതുക്കെ ഇന്ന് പുറത്തോട്ട് എടുക്കാം. ആ, അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കണ്ടോ, ഈ ഒരു ഡിസൈനായിരിക്കും തിരാമിസു കേക്കിന്. നമ്മൾ ഈ തരത്തിൽ ബിസ്ക്കറ്റ് പോലെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ സാധാരണ കേക്കിൻ്റെ ലെയറാണെങ്കിൽ സാധാരണ പോലെ തന്നെ ഇരിക്കും. ഇതിപ്പോൾ ആ ഒരു ഡിസൈനായിട്ട് ഉണ്ടാവും. ഇതിലിപ്പം ക്രീമിൻ്റെ അളവൊക്കെ നല്ലപോലെ കൂടുതലാണ്, കാരണം ഇതിൻ്റെ ക്രീം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നമുക്ക് എടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാണ്. ഇതാണ് കേക്കിൻ്റെ ഉൾവശം, ആ ഒരു കട്ട് ചെയ്ത് മാറ്റിയപ്പോഴുള്ള ഒരു പോർഷൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കഴിക്കട്ടെ. പെർഫെക്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ക്രീമിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ റമ്മും കൂടെ ഒഴിച്ചുകൊണ്ടാണ് ആ ഒരു ഒരു വേറൊരു ലെവൽ എന്നൊക്കെ തന്നെ പറയാം. പിന്നെ നമ്മൾ ആ കേക്ക് കഴിക്കുമ്പോണ്ടല്ലോ, അതിൽ നിന്ന് ശരിക്കും ആ ഒരു സിറപ്പ് ഇങ്ങനെ നമ്മുടെ വായിലേക്ക് വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്, മാക്സിമം എളുപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബിസ്ക്കറ്റ് ടൈപ്പിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സദാ കേക്കിൻ്റെ മോഡൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, കേക്ക് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.